സുമാർ ഒരു 30 വർഷത്തോളമായിട്ടുണ്ടോ? ഈ റോഡിൽ തന്നെ? ആ, ഈ റോഡ്. ഈ റോഡ് ഒരു 30 വർഷം എന്ന് പറഞ്ഞാൽ 30 മേലെ ആയിട്ടുണ്ടാവും ഇതിങ്ങനെ ഈ കെട്ടിടം കിടക്കുന്നത്. പ്രിയമുള്ളവരെ നമസ്കാരം. നമ്മുടെ പനയപ്പുറത്ത് പുറായി താഴത്താങ്കുട അരൂർ റോഡാണിത്. ഒരുപാട് കാലമായിട്ട് ശോചനീയമായിട്ട് കിടക്കുന്ന ഒരു റോഡാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇതൊരു വലിയ കയറ്റം വരുന്ന റോഡാണ്. കാരണം ഇത് കോൺക്രീറ്റ് ചെയ്താൽ മാത്രമേ ഇതിലേക്കൂടെയുള്ള വാഹന സൗകര്യങ്ങൾ നടത്താൻ സാധിക്കൂ. അപ്പൊ അത്തരത്തിൽ പിന്നെ ഏതാണ്ട് 2 വർഷത്തോളമായി നമ്മൾ ആദ്യം ഒരു ഫണ്ട് താഴെ വെച്ചു, പഞ്ചായത്തിന്റെ ഒരു ഫണ്ടാണ് വെച്ചത്, ഏതാണ്ട് 2 ലക്ഷം രൂപ വെച്ചു. താഴെ ഭാഗത്ത് കൂടി ജനങ്ങൾക്ക് ഇവിടെ ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പിന്നെ താഴത്തു കൂടിയും അതേപോലെ തന്നെ മേലെ കൂടിയും വാഹന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ആളുകൾക്കൊക്കെ ഗതാഗത സൗകര്യം ഒരുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ താഴെ നമ്മൾ 2 ലക്ഷം രൂപ വെച്ച് നവീകരിക്കുകയും അതിന്റെ ശേഷം ഒരു എം പി ഫണ്ട് നമുക്ക് ലഭ്യമാകുക. എം പി ഫണ്ട് 4 ലക്ഷം രൂപ ഇപ്പം പിന്നെ ഈ റോഡിന് വെച്ച് നവീകരിക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യം വെച്ചാൽ ഇവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാർഗം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ പിന്നെ ഉലിപ്രംകടവ് പിന്നെ 14 മൈൽ അജീരവളവ് പ്രദേശങ്ങളിലേക്ക് ഈ പ്രദേശത്ത് പനയപ്പുറത്തൊക്കെ ഉള്ള ആളുകൾക്ക് എത്രയും വേഗം എത്തിച്ചേരാൻ പറ്റുന്ന ഒരു റോഡ് കൂടിയാണിത്. പല ആളുകളും നേരത്തെ തന്നെ നമ്മളോട് ഈ ഒരു റോഡ് നവീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും എളുപ്പമാർഗമാണ്, എത്തിപ്പെടാൻ സൗകര്യമാണ് എന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പിന്നെ ചെലമ്പ ഗ്രാമപഞ്ചായത്തും അതേപോലെ തന്നെ വാർഡ് മെമ്പർ എന്നുള്ള നിലക്ക് ഞാനും നമ്മുടെ പിന്നെ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പിന്നെ എം പി എ പോയി കാണുകയും എം പിന്റെ ഫണ്ട് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ ഇതിൽ പിന്നെ നമ്മുടെ UDF പിന്നെ ചെലമ്പ്ര പിന്നെ പഞ്ചായത്ത് UDFന്റെയും അതേപോലെ തന്നെ വാർഡ് 12-ാം വാർഡിന്റെ UDF കമ്മിറ്റിയുടെയും നിസ്സീമമായ സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ഫണ്ട് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. പനയപ്പുറത്ത് പുറായി താഴത്താങ്കുട അരൂർ റോഡിന് ലഭിച്ച പോലെ തന്നെ 4 ലക്ഷം രൂപ നമ്മുടെ പനയപ്പുറം മമ്മളിൽ റോഡിനും ലഭിച്ചിരുന്നു. അത് 12-ന്റെയും 13-ന്റെയും ടച്ച് ചെയ്തു പോകുന്ന റോഡാണ്. അതിന് അതിന്റെ പ്രവൃത്തികളും നടന്നു വരികയാണ്. ഇതിനോടൊപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ലോക്സഭാ മണ്ഡലം MPA അബ്ദുസമദ് സമദാനിയാണ് ഈ ഒരു ഫണ്ട് ഇവിടെ വിനിയോഗിച്ചു തന്നിട്ടുള്ളത്. ഏതായിരുന്നാലും തുടർ വർഷങ്ങളിലും നമുക്ക് ഇത്തരത്തിലുള്ള MPയുടെയും MLAയുടെയും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒക്കെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി റോഡുകൾ നവീകരിക്കുകയും പരമാവധി വികസന പ്രവർത്തനങ്ങൾ വാർഡിലേക്ക് കൊണ്ടുവരികയുമാണ് നമ്മുടെ ലക്ഷ്യം. അതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ജനങ്ങളുടെ പിന്തുണയും സഹകരണവും ഈ ഒരു സംവിധാനത്തിന് ആവശ്യമാണ്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സുമാർ ഒരു 30 വർഷത്തോളമായിട്ടുണ്ടോ? ഇതോടെ ഒരു 30 വർഷം എന്ന് പറഞ്ഞാൽ 30 മേലെ ആയിട്ടുണ്ടാവും ഇതിങ്ങനെ ഈ കെട്ടിടം കിടക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റോഡ് വലിയ ഈ ഏരിയ മുഴുവനും ഇപ്പൊ ഇതിൽ തന്നെ ആയിരിക്കും യാത്ര. അത്രയും ഒരു സൗകര്യമുള്ള റോഡാണിത്. ഇതുപോലെ അങ്ങനെ കെടുന്നപ്പോ നമ്മൾ ബഷീർ കാനേറ്റ് സംസാരിച്ച് അങ്ങനെ MLA ഫണ്ട് മറ്റേ ഫണ്ട് ഇവരെ ഫണ്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് ഇപ്പൊ എന്തായാലും സംഗതി അതൊന്ന് ക്ലിയറായി കിട്ടിയാൽ വലിയ ഉപകാരമാണ്. അപ്പോൾ അതിപ്പോൾ നടക്കുകയാണ് ഇപ്പോൾ വലിയ ഹയർ. അപ്പോൾ ഇത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഏരിയ എല്ലാം മുഴുവൻ ആൾക്കാരും ഇനി വണ്ടി രീതിയിലാണ് പോവാം. എല്ലാ ഷോർട്ട് വഴി മാത്രം തന്നെയല്ല, കയറ്റവും കുറവും എല്ലാം കൊണ്ടും ഒരു മെച്ചമുള്ള റോഡാണ്. അപ്പൊ ഇത് ഇത്രയും കാലത്ത് ഇവിടെ കെടുന്നു. ഇപ്പം ഇത് നമ്മളെ മെമ്പറ് ഒക്കെ ഒന്ന് രംഗത്ത് വന്ന് എടുത്ത് എല്ലാരും ഒന്ന് ഇതാക്കി പറഞ്ഞപ്പോ അത് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് എടുത്ത് അവർക്ക് നടക്കാണ്. ഞാന് ചേളാരി പോളിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. എന്റെ വീട് ഇവിടെ അടുത്താണ്. ഞങ്ങൾ എന്നും പോണ വഴിയാണിത്. നല്ല ബുദ്ധിമുട്ടായിരുന്നു പോവാന്. ഇപ്പൊ ഇത് കോൺക്രീറ്റ് ചെയ്യണോണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട്. മെമ്പറ് ഇനിയിപ്പോ അതാ കുറച്ച് കഴിഞ്ഞാൽ അടിയത്തതും ചെയ്യും പറഞ്ഞു. അപ്പം വളരെ സന്തോഷമുണ്ട്. നല്ല സുഖമായിട്ട് പോവല്ലോ, നടന്നു പോവാൻ നല്ല സുഖമാണ്. നല്ല ബുദ്ധിമുട്ടായിരുന്നു നമ്മള് പോകുമ്പം. കാടിലും ഇടയിൽ ഭയങ്കര ചാലും ഇതൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നടന്നു പോവില്ലായിരുന്നു. ഇനി നല്ല സുഖമായിട്ട് പോവാ, വണ്ടിയും ഒക്കെ യൂസ് ചെയ്യാലോ. നല്ല സന്തോഷമുണ്ട്. എനിക്കിപ്പോ 26 വയസ്സായി. 26 വയസ്സായി. അപ്പൊ മൂവാർക്ക് എനിക്ക് ഇതിന് മുമ്പ് ഉണ്ടായ ഒരു റോഡാണ്. അതെ അതെ. അപ്പോ മൂവാർക്കൊക്കെ വണ്ടിന് പോകാൻ വളരെ പ്രയാസമായിരുന്നു അല്ലേ? വണ്ടി പ്രയാസം എന്ന് പറഞ്ഞാല് ഈ റോഡിന്റെ ഒരു തല കോന്നിട്ടിട്ടുണ്ട്, പിന്നെ പകുതി കോന്നിട്ടിടാതെ ബാക്കി ഭാഗം കോന്നിട്ടിട്ടിട്ട് അങ്ങനെ ഒരു ഗ്യാപ്പായിട്ട് കിടന്ന സ്ഥലമായിരുന്നു. കൊറേ കാലം ഞാൻ കാണുന്ന ആ ടൈം മുതൽ തന്നെ ഇങ്ങനെ കിടന്നത്. ഒരുപാട് ഭരണസമിതി വന്നു പോയി, ആരും വേണ്ടതുപോലെ ശ്രദ്ധിച്ചിട്ടില്ല, മുൻകൈ എടുത്തിട്ടില്ല. പിന്നെ നമ്മളെ വാർഡ് മെമ്പർ നമ്മളെ ബഷീർക്ക് വന്നതിന് ശേഷമാണ് കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായത്. മൂപ്പര് ഇതിൽ ഇടപെട്ട് ഒരു വാട്സപ്പ് വോയിസ് വഴിയുള്ള ചെറിയൊരു പ്രശ്നത്തിൽ മൂപ്പര് ഇടപെട്ട്
അങ്ങനെ മൂപ്പരൊരു ഇടപെടലാണ് ഇതിപ്പോ ഇന്ന് ഇപ്പൊ അവൻ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു കാരണം. ഗ്രാമപഞ്ചായത്ത് 2 ലക്ഷവും നമ്മുടെ എം പി അബ്ദുസമദ് അബ്ബാന്റെ 4 ലക്ഷം വെച്ച് 6 ലക്ഷം രൂപ ഇതിന് വന്നു വന്നിട്ടുണ്ട്. ബഷീർക്കയുടെ ഇടപെടൽ മൂലമാണ് ഇപ്പോ ഇത് ഇപ്പൊ ഇങ്ങനെ ആയത്. ഏതായാലും ബഷീർക്കയോട് ഒരുപാട് നന്ദിയുണ്ട്. ഇനി അങ്ങോട്ട് കുറച്ചും കൂടി ഉണ്ട്, അതും മൂപ്പര് ഇടപെട്ട് റെഡിയാക്കുമെന്ന് വിചാരിക്കുന്നു. വന്നതിന് ശേഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വാർഡിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്.